ഈ ഒരു യാത്രയിലൂടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചുതരാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ പിടിച്ച ഏറ്റവും വലിയ നെയ്മീനാണ് കേട്ടോ. നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലൈഫ് ബെയ്റ്റ് വെൽ ഓപ്പൺ ആക്കുന്നു. നമ്മൾ ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിപ്പോ നിൽക്കുന്നത് taking shots at the enemy I'm gonna make it to the top leave a legacy if I got something to say you better let me speak turn it up a new degree bitch you ain't seen anything I pop off with the new rock electronic blow the sonic roof up I'm too honest when I take a few shots they're too toxic need to take a new song and you cannot save me cause I don't need saving it's everything I've been chasing നമ്മുടെ ലക്ഷദ്വീപിലുള്ള ബോട്ടയിലാണ് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. സമയം ഇപ്പൊ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിലുണ്ടല്ലോ, ദേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജീറ്റ് കിടപ്പുണ്ട്. ഞാൻ അധികം കാണിക്കുന്നില്ല, കാര്യം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് വന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പം ചാക്കോയ്ക്ക് അപ്പുറം ഒരു മീൻ ബൈറ്റും സൗണ്ട് കിട്ടും കാസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആദ്യത്തെ മീനാണ്. അപ്പം നമുക്ക് ആദ്യം കിട്ടിക്കുന്ന ജീറ്റിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ കൂടുതലും ക്യാച്ച് ആൻഡ് റിലീസ് ആയിരുന്നു, പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് നമ്മുടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അലീക്കയും ചാക്കോയും ട്രോൾ ചെയ്യുവാണ്. ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മീൻ അടിച്ചു കഴിഞ്ഞാൽ ഞാനും അമീനക്കയും നടുക്ക് പോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പോപ്പിങ്ങിലും ട്രോളിങ്ങിലുമാണ് മീൻ പിടിക്കുന്നത്. ഈ ഒരു യാത്രയിലൂടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത പലതരത്തിലുള്ള മീനുകൾ, നമ്മൾ മാർക്കറ്റിൽ മാത്രം മേടിക്കാൻ കിട്ടുന്ന മീനുകളെ ചൂണ്ടയിട്ട് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് നമ്മൾ മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കാം. മീൻ നിന്നയില്ല, നമ്മൾ ലൈൻ ലൂസ് വിടുന്നില്ല. നമ്മൾ മീനൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് മീൻ, അതൊരു പിടിയില്ല. യെല്ലോ ഫിൻ ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ വരാക്കുട അല്ല കേട്ടോ. വരാക്കുടയാണ് ഇപ്പോൾ മേളിൽ പൊങ്ങിയണേ. കിങ് ഫിഷ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കിങ്ങോ യെല്ലോ ഫിനോ ആയിരിക്കും എന്ന മീനൊക്കെ പറയുന്നു. നമ്മുടെ റസലാണെങ്കിൽ മീനെ പിടിക്കാനുള്ള ഗഫ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്റെ അടുത്തെത്തിയിട്ടുണ്ട്. പോയിട്ടില്ല മീൻ അടുത്ത. എന്നാ ഓട്ടോ അലീക്ക ഓടുന്നേ? ഓ മൈ ഗോഡ്, എത്തില്ല എത്തില്ല എത്തില്ല. ഞാൻ അമ്മനിക്ക് മുക്കി തരാം മുക്കി തരാം. കിങ്ങാണല്ലേ. ആ അമ്മനിക്ക് എത്തി എത്തി. ഡ്രാഗ് ഓക്കെ. അയ്യോ അയ്യോ, ഞാൻ ഇവിടെ കണ്ടു ഇവിടെ കണ്ടു. താങ്ക് യു. ഞാൻ പിടിച്ച ഏറ്റവും വലിയ നെയ്മീനാണ് കേട്ടോ. ഏകദേശം എന്റെ അത്ര നീളമുണ്ട്. ഞാൻ മീനെ കാണിച്ചു തരാം. അപ്പൊ അവരാണെങ്കിൽ ബ്ലഡ് ഒന്ന് മാറ്റിക്കോട്ടെ. ആടി പോലെ ഇതാണ് ചാക്ക പിടിച്ച മീൻ. നമ്മളിന്ന് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന നെയ്മീനാണ് കേട്ടോ. ഇപ്പൊ കേറിയിരിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് എടുത്ത് പൊക്കാൻ പറ്റാത്ത ചിലപ്പോ സൈസ് ആയിരിക്കും. ഞാൻ മീനെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അടുത്തു പിടിക്കാൻ പോവാണ് കേട്ടോ. എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ. ചാക്കോയ്ക്ക് മീൻ അടിച്ചു, പക്ഷെ മീൻ വിട്ടുപോയി. പക്ഷെ മീൻ അടിയിലുണ്ടായിരിക്കും. ഞാനും അമീനക്കും പോപ്പ് ചെയ്യുവാണ്. മീൻ പോയി മീൻ പോയി, കുഴപ്പമില്ല കുഴപ്പമില്ല. അടിച്ച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 ു. ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ട്. ചാക്കോയ്ക്ക് അങ്ങോട്ട് വിട്ടപ്പോ അടിച്ചു കേട്ടോ. അടിപൊളി അടിപൊളി. അടുത്ത കിങ്ഫിഷ് ആയിരിക്കും മിക്കവാറും.
എന്നാ സ്ട്രൈക്ക്, ഏ പോയോ? ഓ അതെന്നാ അടി അടിച്ച്. ഓ ഞാൻ മീനെ കണ്ടു മേൽ ടോപ്പാറിൽ കേട്ടോ. ഇതൊക്കെയാണ് ഫിഷിങ്ങിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചാക്കോടെ മീനോട് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ നെയ്മീനാണ് കേട്ടോ. ആ അവിടെ അടുത്ത് നോക്ക്. ആ കിട്ടി 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 ആ ചെറുതൊന്നുമല്ല, ഒരു അഞ്ച് ആറ് കിലോ അല്ലെ, ആറ് കിലോ ഏഴ് കിലോ എട്ട് കിലോ ചാക്കോ അടി പോളി. ലൈൻ ലൂസ് ആവാൻ ചാൻസ് കൂടുതലല്ലേ, ലൈൻ ലൂസ് ആവാൻ ചാൻസ്. ഇങ്ങോട്ട് വരും, ലൈൻ ഒത്തിരി ലൂസ് ആവും. അലീക്ക് മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ പോപ്പിങ്ങാണ് കേട്ടോ. ആ മീനൊക്കെ പോപ്പിങ്ങും ഞാനൊരു ടോപ്പ് വാട്ടർ ലീവറുമാണ് യൂസ് ചെയ്യുന്നത്. അലീക്കൊക്കെ അടിച്ചിരിക്കുന്നത് വെറൈറ്റി മീനാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, അലീക്കൊക്കെ അടിച്ചിരിക്കുന്ന ഒരു വെറൈറ്റി മീനാണ്. റെയിൻബോ ആണ്. ആണോ എനിക്ക് അടിച്ചു, എനിക്ക് അടിച്ചു. ആടെ മീനുണ്ട്, മീനുണ്ട്. എല്ലാവരും ഡിഫറെൻറ്റ് ലീവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓ ആ ഓട്ടമാണ് ഓട്ടം. ഇതിൻ്റെ പുറകെ വേറെ മീൻ കാണും കേട്ടോ. അതെ അതെ, വൈറ്റിലാണ് ഹുക്കായിരിക്കുന്നത്. ആ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ പെർഫെക്റ്റ്. അങ്ങനെ ആ ചാക്കോടെ ഇന്നത്തെ മൂന്നാമത്തെ കിങ് ഫിഷ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ബോട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഫുള്ള് യെല്ലോ ഫിൻ ആണ് കേട്ടോ. ഈ പക്ഷികളെ കണ്ടോ, പക്ഷികളുടെ താഴെ ഫുള്ള് യെല്ലോ ഫിനാണ്. അടി പൊളി, കുറച്ചുള്ള അറ്റത്തേ ഉള്ളൂ. ഓ കുറേ മീനുണ്ട്, കുറേ മീനുണ്ട്. ഒരു 10 കിലോ എങ്കിലും കാണുമായിരിക്കും. ഇതേ നല്ല അടിപൊളി യെല്ലോ ഫിൻ. ചാക്കോടെ കാലൊന്നും എടുത്ത് വെച്ചേ, അപ്പൊ സൈസ് മനസ്സിലാണ്. ഇത് കണ്ടല്ലോ, ഇതേ കണ്ടോ, സൂപ്പർ മെയിൻ. പകുതി പിടിച്ച ജിനാജൻ ഇക്ക അടുത്തൊരു എത്തിച്ചു, പക്ഷേ ടയർഡായി പോയി അല്ലേ, അധികം ബ്ലഡ് ഒന്നും വന്നിട്ടില്ല. ഇത് നല്ല സുന്ദരൻ മീനാണ് കേട്ടോ, നമ്മൾ ഇന്നത്തെ ആദ്യത്തെ യെല്ലോ ഫിൻ. ജയന്റ് മീനാ, സൈസ് മീനാണ് കേട്ടോ, സൈസ് മീനാണ്. ചാക്കോയ്ക്ക് അടിച്ചിട്ടുണ്ട്, ഞാനൊരു സൈഡ് നിൽപ്പുണ്ട് കേട്ടോ, കാരണം എനിക്ക് അടിച്ചിട്ട് മിസ്സായി പോയി മീൻ. സൈസ് മീനാണ്, ഇവിടുത്തെ മീൻ കയറിയിട്ടുണ്ട്. ഓടി പോയി ഒരു ബുക്ക് വളഞ്ഞത്, ഇത് രണ്ടെണ്ണം, ഇത് മുളഞ്ഞത് വേണ്ട, ബാക്കി മുളഞ്ഞു. അയ്യോ ഞാൻ കണ്ടു അതിന്റെ പുറകെ എനിക്ക് സ്ട്രൈക്ക് കിട്ടി, പക്ഷെ മിസ്സായി പോയി. ചാക്കോ, അപ്പൊ ചാക്കോടെ ഡ്രീം ഫിഷ് ചാക്കോ പിടിച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അടുത്തുനിന്ന് അടിച്ചേ, ഡ്രാഗ് പഴുത്തിരിക്കുവാണ് കേട്ടോ മീനക്കടെ. ഓ അയ്യോ കറിയോ ജൂസാ പോണേ. ആടി പോണെ, ഒയ്യോ അടുത്തുണ്ടോ, ചോദിച്ചാ പോപ്പർ എടുക്കാവോ. സൈസ് മീനാണ് കേട്ടോ, സൈസാണ് സൈസാണ്, പിന്നെ അല്ല റസൽ. ഡ്രാഗൊക്കെ നിന്ന് കത്തുവാണ് കേട്ടോ. എന്തോരുണ്ട് മീൻ, എന്തോരുണ്ട്, ഇവ എന്നെ ഓട്ടം ഓടിയത്.
ചെറിയ മീനാണ്. എന്റെ പെട്ടെന്ന് പോകുന്നു, എന്റെ റീല് ഹീറ്റായി. കൊല്ലാടുത്തോ അറിയില്ല അറിയില്ല. ഇവിടെ ഉണ്ട് മീനുണ്ട് 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 മീനുണ്ട്. പയ്യെ റെസ്റ്റ് എടുത്ത് പയ്യെ കെട്ടിയാ മതി. ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത്രയും നേരം പോയത് തിരിച്ചു മീൻ കൊണ്ടുപോയി. ഒന്നുമില്ല, നടക്കത്തില്ല. ഒരു അരമണിക്കൂർ ഫൈറ്റ് നോക്കിയോ. അങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ്, അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി, നല്ല സൈസ്. ഇങ്ങനെ ഒരു ഫൈറ്റ് കാരണം തിരിച്ചു വലിക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. ഒരു രക്ഷയില്ലാത്ത വരി നമ്മൾ അടുത്ത് പുറം പൊട്ടുന്നോളം ഫീൽ ചെയ്യും. അരമണിക്കൂർ പിന്നെ രാജ് കഴിഞ്ഞിട്ട് നമ്മള് ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ പിന്നെ മീനും എനർജി കയറുവാണല്ലോ. മീനും തിരിച്ചു വലിച്ചു കയറും. നമ്മളെ വലിക്കും, മീൻ മടുക്കും, നമ്മള് മടുക്കും നിൽക്കും, മീൻ അതുപോലെ തന്നെ തിരിച്ചോടും. അതാണ് ഈ ഒരു ഫൈറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മളെല്ലാരും ടയേർഡായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ചേട്ടന്മാർ നമ്മൾ രാവിലെ പിടിച്ച കിങ് ഫിഷിനെ കറിയും വെച്ചിട്ടുണ്ട്. നല്ല ഉപ്പുമാവുണ്ട്. ഇത് കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മുടെ ഹെവി ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാണ്. നല്ല വറ്റ ബ്ലൂ ഫിന്നുള്ള വറ്റ കറി വെച്ചത് അടിപൊളി. ആ മതി 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 മതി, ഞാൻ ജസ്റ്റ് മീൻ ടേസ്റ്റ് ചെയ്ത് പറയാം കേട്ടോ. അടിപൊളി. അങ്ങനെ നമ്മുടെ മൂന്ന് ദിവസം ഞങ്ങളിത് ഈ ഒരു കട്ടൻ കാപ്പി പിടിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ എത്രത്തോളം മീനെ പിടിച്ചല്ലേ. ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസം നമ്മൾ പിടിച്ച കൂടുതൽ മീനുകൾ നമ്മൾ റിലീസ് ചെയ്തു. നമ്മൾ കഴിക്കാനുള്ള മീനെ എടുത്തു. പിന്നെ ലൈവായിട്ടിടാൻ പറ്റിയ ഹമൂറിനെയൊക്കെ നമ്മൾ നമ്മുടെ ലൈവ് ബേറ്റ് വെല്ലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പിടിച്ച എല്ലാ മീനും ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഇടത്തെ സൈഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കാണിക്കത്തില്ല, അതിന് മുമ്പുണ്ടല്ലോ. നമുക്കുണ്ടല്ലോ, നമ്മൾ ലൈവായിട്ട് നടക്കുന്ന മീനുകളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകാം കേട്ടോ. അലീക്ക് ഇവിടെ നിൽപ്പുണ്ട്. അലീക്ക പുതിയ ചൂണ്ടയൊക്കെ മേടിച്ച് ഉദ്ഘാടനം ചെയ്തു. ഫിഷിംഗ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ചൂണ്ട മേടിച്ചത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഫിഷിംഗിന് ലക്ഷദ്വീപിൽ വരുന്നത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് മറ്റേ ഹാൻഡ് ലൈനിലാണ് നമ്മൾ മീൻ പിടിച്ചത്. അവിടുന്ന് തുടങ്ങിയതാണ് എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ്. എങ്ങനെയുണ്ട്? ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അലീക്ക്, അയ്യോ മീനെ കാണും കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അലീക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അലീക്ക് ഇപ്രാവശ്യം കുറവുള്ള ഗിയേഴ്സ് എല്ലാം മേടിച്ചോണ്ട് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് മേടിച്ചാലും അലീക്ക് ഒരു പീസ് മേടിക്കണം എന്നാണ് അലീക്ക പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനിയുണ്ടല്ലോ അടുത്ത സൈഡിലേക്ക് പോവാണ്. ഞാൻ ഈ കാപ്പി ഒന്ന് കുടിച്ചു തീർത്തോ കേട്ടോ. നമ്മൾ ജീവനുള്ള കുറെ മീനുകൾ പിടിച്ചിട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ചാക്കോ 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 ഇപ്പുറത്തേക്കോ. ചാക്കോടെ ആദ്യത്തെ ലക്ഷദ്വീപ് ട്രിപ്പാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ലക്ഷദ്വീപ് ട്രിപ്പ് അല്ല ഫിഷിംഗ് ട്രിപ്പുകൾ പോയിട്ടുണ്ടല്ലോ, ബുക്ക് മൈ ട്രിപ്പിന്റെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതായത് കോർഡിനേഷൻ നമ്മൾ അവിടുന്ന് കേറിയപ്പോ തൊട്ട് ഞാൻ ആകെ ബെയ്റ്റും ചൂണ്ട എടുത്ത് കയറി ടിക്കറ്റ് പോലും ഞാൻ നോക്കിയില്ല. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇവർ മീറ്റ് ചെയ്തു, ഇവരോടെ പോകുന്നു. അത്രയും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മീൻപിടുത്തം? എങ്ങനെയുണ്ടായിരുന്നു മീൻപിടുത്തം? ഞാൻ ഇത്രയും അടുപ്പിച്ച് ഇത്രയും മീനെ പിടിച്ചത് ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് മീനും ഇത്രയും ബിഗ് ഗെയിംസ് ഇത്രയും വലിയ മീൻ. ചാക്കോ ആക്ച്വലി പല സ്ഥലങ്ങളിലും പല രാജ്യ ലോകത്തിൽ പല സ്ഥലങ്ങളിലും പോയി മീൻ പിടിച്ചിട്ടുള്ള ആളാണ്. ആള് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മീൻ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് പിടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മീനൊക്കെ നമ്മുടെ തൊട്ടടുത്തു നിന്നൊക്കെ അടിക്കുമായിരുന്നു കേട്ടോ. അത് ആദ്യമായിട്ടാണ്. അത് രാവിലെ എണീറ്റ് വൈബായിരുന്നു ചാക്കോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആദ്യത്തെ കാസ്റ്റിൽ ജീറ്റ് പിടിച്ചാണ് കേട്ടോ. ആ മീനെയാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. എന്നിട്ട് ബ്രഷ് ചെയ്താണ് ആരിച്ച മീനെ കാണിക്കാം അല്ലേ. നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലൈഫ് ബെയ്റ്റ് വെൽ ഓപ്പൺ ആക്കുന്നു. നമ്മൾ പിടിച്ച മീനുകളെല്ലാം ചെയ്തുണ്ടോ, നല്ല ജീവനോട് അടിയിൽ കിടപ്പുണ്ട്. ഇതെല്ലാം ഹമൂറാണ് കേട്ടോ. അതിനകത്ത് റെഡ് സ്നാപ്പർ ഉണ്ട്. പിന്നെ നിങ്ങൾ അപ്പുറം നോക്കുവാണെങ്കിൽ കുറച്ച് എന്നാ പറഞ്ഞു വില്ലന്മാരുണ്ട് കേട്ടോ. അതിനകത്ത് ഒരുത്തൻ അവിടെയുള്ള മീനുകളെ തിന്നാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്നാപ്പർ. ഉയ്യ് അവൻ ജോയിന്റ് ആണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ആ സ്നാപ്പർ അടിപൊളി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ വലയ്ക്ക് ഓരി പിടിക്കാം അല്ലേ. ചെറിയ വല ഇട്ടിട്ട് നമ്മള്. ഉയ്യോ അവൻ അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല ആയിട്ട് വല. ഓ വലയിൽ അടി കെട്ടണം നമുക്ക്. ഉയ്യോ അവൻ, ഉയ്യോ അവൻ കേട്ടോ. ആ ചാക്ക പിടിച്ചല്ലേ. ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ചുവപ്പ് മീൻ കിടപ്പുണ്ട്. ആ മീനിനെ ചേട്ടന്മാർ വളർത്തുന്നതാണ് കേട്ടോ. അപ്പൊ നല്ല എനർജിയുള്ള മീനുകൾ നമ്മൾ അവിടെ തന്നെ ഇടുവാണ്. ഇവർ തീറ്റയെ കൊടുത്ത്. ഉയ്യോ ഇതാണ് സാധനം. അവനാണ് വില്ലൻ.
ആ പെട്ടെന്ന് കേട്ടിക്കോ. ഓടി പോളി, എന്നാ സുന്ദര മീൻ ആണെന്ന് നോക്കിയത്. ഇതുണ്ടോ നല്ല സൂപ്പർ സ്നാപ്പർ കേട്ടോ. ഒരു രണ്ടര കിലോ കുറയാത്ത മീനുണ്ട് അല്ലെ, അല്ലേ റസലേ, അല്ലേ? രണ്ടര കിലോ ഉണ്ടായിരിക്കും. അവിടുന്ന് അടുത്ത ഒരു 3 കിലോ എങ്ങനെയാണ് ഉണ്ട് കേട്ടോ, അടുത്ത ഗ്രൂപ്പർ. പിന്നെ ഇതിനകത്ത് വേറെ നമ്മൾ കുഞ്ഞന്മാരെയൊക്കെ അവിടെ ജീവനോട് ഇട്ടിരിക്കുവാണ്. ആ ഒരു സ്നാപ്പർ അവിടെ കിടന്നോട്ടെ, അവനാണ് അമൂർ, അല്ല കിഡിലിൻ അമൂർ കേട്ടോ. ഇതിനകത്ത് രണ്ട് വെറൈറ്റി അമൂർ ആണ് ഉള്ളത്. നമ്മൾ നമ്മുടെ മെയിൻ മീനുകളൊന്നും കാണിച്ചിട്ടില്ല. അത് കൊള്ളാം, ഇത് കണ്ടല്ലോ ആടി പോളി. അടുത്ത അമൂർ അരി കുടിച്ചല്ലേ, എല്ലാരും കേറിയിട്ടുണ്ട്. അവനവിടെ കിടന്നോടെ, അവനെ നമുക്ക് അവിടെ വളർത്താം. ഇവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞോണ്ടല്ലോ ഈ ഒരു ടൈപ്പ് അമൂറിന് ഇവിടെ വില കൂടുതലുണ്ടല്ലേ. നമ്മൾ പിടിച്ച മീനെ കാണിച്ചല്ലോ. ഇന്ന് പിടിച്ച മീനുകളെല്ലാം നമ്മുടെ ഈ ഒരു ഡെക്കിന്റെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതാണ് നമ്മൾ ഇന്ന് പിടിച്ച നമ്മുടെ മീനുകൾ. ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 20 കിലോ ഉള്ള ട്യൂണ തൊട്ടിട്ട് നമ്മുടെ നെയ്മീൻ, ഇത് ഏകദേശം ഒരു 10-18 കിലോ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ട്യൂണയുടെ സൈസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ നെയ്മീൻ ഒരു 18 കിലോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടല്ലോ, നമ്മൾ ഇന്ന് പിടിച്ച മീനുകളാണ് ഇത് മൊത്തം. ബാക്കി ഒരു 90% മീൻ നമ്മൾ റിലീസ് ചെയ്തു അല്ലേ. ഒരു 200 കിലോ മീൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ മീൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലേ, അത് നമ്മുടെ ചാനലിൽ പുറകെ വരും അല്ലേ. എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല, നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പൊ നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല ക്ലൈമറ്റ് ആണ്, സൂര്യൻ അവിടെ അസ്തമിച്ചു വരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് താങ്ക്സ് പറയേണ്ട 3 പേരുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എവിടെ യാത്ര പോയാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മുടെ യാത്രയെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത്. അങ്ങനെ ഭംഗിയാക്കാൻ സഹായിച്ച 3 പേരാണ് ഇവരെല്ലാവരും. ഭയങ്കര രസമാണ് കേട്ടോ, എല്ലാവരും ഭയങ്കര ഗുഡ്. നൌഷാദിക്ക, നൌഷാദിക്കാണ് നമ്മുടെ ബോട്ടിൻ്റെ ഇക്കടയാണ് ബോട്ട്, ബോട്ടിൻ്റെ ഓണറാണ് ഇക്ക. ഇക്കയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫുൾ ഗൈഡൻസ്, ഇന്ന സ്ഥലത്ത് മീനുണ്ട് ഓടിച്ചെത്തിയതും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മീനുള്ള സ്ഥലങ്ങൾ നോക്കി നിർത്തി തരുന്നതും. കിങ് ഫിഷ് ഉള്ള സ്ഥലത്ത് നമ്മൾക്ക് ഇവിടെ മീൻ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇക്ക താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇതുവരെ ഈ ബോട്ടിൽ വിശന്നിരുന്നിട്ടില്ല, വയറ് നിറഞ്ഞ് മാത്രമേ ഇരുന്നിട്ടുള്ളൂ. ചാക്ക ഒക്കെ പറയുന്നത് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. കുറേ നാളുകൾക്ക് അല്ലേ ബോട്ടി വന്നിട്ട് ആദ്യം ആ നമുക്ക് ഇതുവരെ നമ്മൾ ഭക്ഷണം ഞങ്ങൾ വെച്ചാൽ ഒരു ദിവസം ഒരു 800 കാസ്റ്റ് അല്ലെങ്കിൽ 1000 കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ ഒരു 2-3 കിലോ ഉള്ള സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം വിശപ്പ് തോന്നാതിരിക്കണമെങ്കിൽ അതുപോലെ നല്ല ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇക്ക താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം കൃത്യം 5 മണിക്ക് വരുന്നതാണ് കേട്ടോ. ആ സ്നാപ്പറിനെ ഉണ്ടല്ലോ ചാക്കോ, ആ സ്നാപ്പറിനെയും ഗ്രൂപ്പറിനെ ആയിട്ട് കൈ പിടിക്കുവാണെങ്കിലേ നല്ല 2 ഫോട്ടോസ് എടുത്തു തരാം. കണ്ടാൽ 10-15 വയസ്സ് ഉള്ളെങ്കിലും ആർക്ക് 20 വയസ്സുണ്ട് കേട്ടോ. കല്യാണം ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെ മെയിൻ ക്യാപ്റ്റൻ ആണ് കേട്ടോ. ഫുൾ അങ്ങോട്ടൊക്കെ നോക്കി സീരിയസ് ആയിട്ട് കേട്ടോ.